സ്വർണ്ണവില വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഭയങ്കരമായ നിങ്ങളുടെ സംശയങ്ങൾ ഒരുപാട് ഇന്ത്യയിൽ കാണാനിടയായിട്ടുണ്ട്. ഉദാസീനം ചോദിച്ച് ഏകദേശം എത്ര കാത്തു നിൽക്കണം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാൻ എന്നുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. വരാൻ പോകുന്ന ഏതൊരു കാര്യം കൃത്യമായ സിസ്റ്റാപ്പിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ സാധ്യതകൾ പറയുകയാണെങ്കിൽ ഗോൾഡ് ഇനിയും എത്ര എന്ന് കാത്തു വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോ ദിവസങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പറയാൻ. കാരണം ഇത് നല്ല രീതിയിൽ ഇനിയും തകർന്ന് തരിപ്പണമാവും എന്നുള്ളത് തന്നെ ഫോർകാസ്റ്റ് ഇന്ത്യ തന്നെ പറയുകയാണ്. കാരണം 2571 US ഡോളറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഒരുപാട് താഴേക്ക് വരാനുണ്ട്. കാരണം ഒരു വലിയ രീതിയിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണവില ഇത്രക്കും വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ട്രംപ് വന്നതിന് ശേഷം അതൊക്കെ അവസാനിക്കാനുള്ള സാധ്യത വലിയ രീതിയിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉള്ള ഈ സമയത്ത് സ്വർണ്ണവില ഒരുപാട് താഴേക്ക് വരും. അതുകൊണ്ട് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ പറയാം. 2571 അത് 2500 ആവും, 2400 ആവും, 2300 ആവും, 2200 ആവും, 2071 US ഡോളർ ഓൾ ടൈം ഹൈ ആവും മുമ്പത്തെ. അപ്പോൾ അതുവരെ വില വന്നാൽ പോലും നെട്ടാനില്ല. അപ്പോൾ അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു ഇടിച്ചിലുകൾക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ ആംഗിളിൽ തന്നെ നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ 2000 മിനിമം കാണണം. അത് 4000 6000 8000 വരെ ആയാൽ പോലും നെട്ടാനൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് ആവുമെന്നല്ല പറയുന്നത്. അപ്പോൾ 2000 രൂപ നമ്മൾ കുറയുന്ന എന്തായാലും ഇവിടുന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണാതെ കൊണ്ട് അതിൻ്റെ മുമ്പൊന്നും വാങ്ങുന്നത് ഉചിതം അല്ല. മറ്റൊരു പ്രശ്നത്തിലേക്ക് ലോകം പോയിട്ടില്ലെങ്കിൽ എന്നുള്ളതാണ് എൻ്റെ അറിയാൻ പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും സ്വർണ്ണവില ഉള്ളത് 56,360 ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില 760 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. അതായത് അത്രയ്ക്കും 55,000 something ഗോൾഡ് ഇന്ന് ആവാൻ പോകുന്നു എന്ന് 56,360 നിന്നും ഗോൾഡ് 55,000 എന്ന് പറയുന്ന ആ ചീപ്പിലേക്ക്, 55,000 നിന്നും 760 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ എത്രയാണ് നോക്കി 55,600 വന്നില്ലേ, അത് തന്നെയാണ് അതിൽ കാര്യം, മനസ്സിലായില്ലേ? അങ്ങനെ 55 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചീപ്പായൊരു പ്രൈസ് കൂടിയാണ് ഇപ്പോഴത്തെ രൂപയുടെയും ഒക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ എന്നുള്ള വേറൊരു വസ്തുത ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയും കൂടി നോക്കണം. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ നോക്കുമ്പോൾ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഡോളർ ഇൻഡെക്സ് നോക്കുമ്പോൾ തന്നെ രൂപയൊക്കെ നോക്കേണ്ട ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. 55,000 എന്ന് പറയുന്നത് വളരെ ചീപ്പാണ് ഇപ്പോഴത്തെ കാലത്ത് സ്വർണ്ണത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഒരു പറഞ്ഞ അങ്ങനത്തെ ഒരു ആംഗിൾ വേറെ വരുന്നുണ്ട്. നമ്മൾ 2000 4000 ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ തന്നെ എല്ലാ ആംഗിളിലൂടെയും നമ്മൾ നോക്കണം. അത് വേറെ കാര്യം, അമേരിക്കൻ എക്കണോമി മെച്ചപ്പെടുമ്പോൾ വേറെ ഇതാണ് മറ്റുള്ള കറൻസികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതും കൂടി നോക്കണം. എന്നിരുന്നാലും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെയിറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. അത് ഞാൻ ഒരുപാട് ആയിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ട്രംപിന് ശേഷം ഇപ്പോൾ ഇന്നലെ ഒരു സ്മൂത്ത് ട്രാൻസ്ഫർ, ബൈഡൻ ട്രംപിനെ വിളിച്ച് ഓഫീസിലിരുത്തി നല്ല രീതിയിൽ ചിരിച്ച് കളിച്ച് സ്മൂത്ത് ട്രാൻസ്ഫർ അതുപോലും ആകുന്ന അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഐ മീൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ് ഞാൻ പറയാം. അത് ആ ഒരു അനിശ്ചിതാവസ്ഥ അൺസെർട്ടനിറ്റി ഒഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഫുള്ള് ബൈഡനല്ലെങ്കിലും ബൈഡനല്ല പ്രസിഡൻ്റ് ആകാൻ പോകുന്നത്, കമല ഹാരിസ് ആയിരുന്നു. അതിലേക്ക് കൊടുക്കണം കേട്ടോ, ഞാൻ പറയാം. അപ്പോൾ ബൈഡന് വലിയ അത്ര വലിയ ദുഃഖമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ കരുതുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കമല ഹാരിസിനെ ആക്കിയല്ലോ ശരിക്ക്. ഒരു ട്രംപിന് നല്ലൊരു എതിരാളി വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഹിലാരി ക്ലിന്റനും പിന്നീട് കമല ഹാരിസും സ്ത്രീ കാൻഡിഡേറ്റ് ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. സ്ത്രീകൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ചില ആളുകളൊക്കെ പുരോഗമനമല്ലാതെ പറയും എന്നാലല്ലാതെ ചിലപ്പോൾ അവർ പ്രവർത്തിച്ച് വോട്ടിങ്ങിൽ ചിലപ്പോൾ നടക്കില്ല. പക്ഷേ ഇതിൽ ട്രംപിൻ്റെ ഈ വിഷയത്തിൽ പ്രവേശന നയങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീ പുരുഷൻ എന്നുള്ളതിനേക്കാളും പ്രധാനം ട്രംപ് അദ്ദേഹത്തിൻ്റെ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു, യുദ്ധങ്ങൾ അവസാനിപ്പിക്കും എന്നുള്ള ആ ഒരു നിലപാടുണ്ടല്ലോ, അതിന് വലിയ ഒരു കയ്യടി തന്നെയായിരിക്കും അമേരിക്കൻ ജനത. പിന്നെ എക്കണോമി ബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണുള്ളൂ. പിന്നെ കമല ഹാരിസ് തന്നെ ആവുകയാണെങ്കിലും ഇനി ആരായിരിക്കും ഇതിൽ ഇതേപോലെ തന്നെ പോകും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ ഫാക്ടറുകളുമാണ്. പിന്നെ വേറെയും XYZ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ പല കാരണങ്ങളും കൊണ്ടായിരിക്കും വന്നിട്ടുള്ളത്. പിന്നെ ഒരു ബൈഡൻ ആയിരുന്നെങ്കിലും ട്രംപിന് തന്നെയാണ് സാധ്യത ഉണ്ടായിരുന്നത്. എന്നാലും ഞാൻ പറയാം, ഇനി നേരെ മറിച്ച് ബൈഡൻ്റെ പകരം വേറൊരു സ്ട്രോങ് കാൻഡിഡേറ്റ് വരികയും നയങ്ങളിൽ വലിയ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടായിരുന്നു പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ട്രംപിന് ഒരു വലിയ ഈസിയായി വിജയിക്കുമെന്ന് എല്ലാവരും ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് വെടിയേറ്റ ആളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഇനി നല്ല രീതിയിലുള്ള തീരുമാനങ്ങളിലൂടെയൊക്കെ ആയിരിക്കും അദ്ദേഹം പോയേക്കാവുക എന്നുള്ളതൊക്കെയുണ്ട്.
ഓക്കെ, അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് വേദനകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലും കരുതുന്നത്. അപ്പോൾ ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഇത് നിക്ഷേപകരെ സംബന്ധിച്ച് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഒക്കെ എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയിൽ നമുക്കൊരു ആരൊക്കെ സംശയം ചോദിക്കുന്നുണ്ട് 70 പോവോ എന്നൊക്കെ ഉള്ള. ഇനി 70 ആവാൻ ഇത് ഇടിയാണ്, ഇപ്പോൾ ഗോൾഡ് ഇടിയുന്ന വഴിയിൽ തന്നെയാണ്, അത് ഇടിച്ചിൽ തന്നെയാണ്, ഇടിയാൻ തന്നെയാണ് ഇനിയും പോകുന്നത് എന്ന് തന്നെയാണ് ഇന്ത്യയിൽ. കാരണം US കൺസ്യൂമർ പേഴ്സൻ്റെ ഡേറ്റ വന്ന രാജ് ഞാൻ പറയാറുണ്ട്, US കൺസ്യൂമർ പേഴ്സൻ്റെ ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഒരു 80-90% കേസുകൾ സ്വർണ്ണ വില ഉയരുന്നതിലും ഉയർന്നു അതിൻ്റെ അടുത്ത് മുമ്പൊക്കെ ആയിക്കാണ്. പക്ഷേ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് കുറച്ച് ഉയർന്നതിന് ശേഷം ഗോൾഡാണ് കൗത്ത് എന്ന് പറയില്ല, അമ്മയ്ക്കത് ഇടിച്ചില്ല വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലോ ആണ്, ഇത് ട്രെൻഡാണ്, ഇത് ഓവർ ഫ്ലോ ആണ്, താഴേക്കുള്ള കുത്തൊഴുക്കാണ്. അതിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സ്വർണ്ണവില താഴേക്ക് പോകുന്ന കറക്റ്റ് കൃത്യമായിട്ടുള്ള മെസ്സേജാണ് എല്ലാവർക്കും നൽകുന്നത്. 2570 US ഡോളർ എന്ന് പറയുന്നത് തന്നെ വലിയ നമ്പറാണ്. അന്ന് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ ക്രാഷിൽ കൊല്ലപ്പെടുന്ന സമയത്ത് പോലും ഈ ഒരു സ്വർണ്ണവിലൻ്റെ എന്താ 500 അവിടെ നിന്ന് അപ്പോൾ ഉള്ള അപ്പോൾ 300 US ഡോളർ ഏകദേശം 300 അല്ല 400 ഏകദേശം ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും വലിയ അങ്ങോട്ടേക്ക് പോലും വരുന്ന അപ്പോൾ പോലും വലിയ ക്രൈസിസ് ലോകം ഭയന്ന സമയത്ത് അവിടുന്നൊക്കെ സ്വർണ്ണവില എത്രയോ ഉയരത്തിലാണുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് താഴേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് കപ്പലുകൾ ഹുതിക അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. വരുന്ന 64 ദിവസങ്ങൾ ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള 64 ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അപ്ഡേറ്റ് ഉണ്ടാവും. എന്തായാലും വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ലോകത്ത് സമാധാനം എത്രയും പെട്ടെന്ന് പിറക്കട്ടെ, നിരപരാധികൾ കൊല്ലപ്പെടുന്നത് അവസാനിക്കട്ടെ, എത്രയും പെട്ടെന്ന് സമാധാനം വരട്ടെ. ഓക്കെ, താങ്ക് യു.